ഹായ് ഫ്രണ്ട്സ്, ജോബ് സ്കോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിരിക്കുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പരീക്ഷയൊന്നുമില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് നിയമനം. വിവിധ ജില്ലകളിൽ നിന്നും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ, അക്വയറിംഗ് കീപ്പർ, ജില്ലാ പ്രോഗ്രാം മാനേജർ, അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കാവുന്ന പോസ്റ്റുകളുണ്ട്, അപ്ലിക്കേഷൻ അയക്കാവുന്ന പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കേരള സർക്കാർ താൽക്കാലിക നിയമനങ്ങൾ, സ്ഥിര നിയമനങ്ങൾ, പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വരുന്ന ഒഴിവുകൾ, കേന്ദ്ര സർക്കാർ ജോലികൾ, ഗൾഫ് ജോബ്സ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കാനായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോട്ടിഫിക്കേഷനെ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായി ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുതിയ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം. മെഡിക്കൽ ഓഫീസർ, ഡേറ്റാ എൻട്രി ഓപ്പറേറ്റേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആരോഗ്യവകുപ്പിൽ എറണാകുളം ജില്ലയിൽ അംഗപരിമിതർക്കുള്ള യൂണിക് ഡിസബിലിറ്റി ഐ ഡി കാർഡ്, അതായത് യു ഡി ഐ ഡി വിതരണവുമായി ബന്ധപ്പെട്ട് അംഗപരിമിതരുടെ അപേക്ഷകൾ പരിശോധിക്കാനും വിവരങ്ങൾ ക്രോഡീകരണം നടത്തുന്നതിലേക്കായി രണ്ട് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെയും യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ. ഒരു മെഡിക്കൽ ഓഫീസറുടെയും യോഗ്യത പറഞ്ഞിരിക്കുന്നത് എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ രണ്ട് മാസം കാലയളവിലേക്ക് താൽക്കാലികമായി നിയമിക്കുന്നതിന് താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ലഭിച്ചു. വിശദമായ ബയോഡേറ്റ ഡി എം ഒ എച്ച് ഇ കെ എം ഐ ടി സെൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ജൂലൈ 14 വൈകിട്ട് 4 അയക്കണം. അപ്പോൾ എറണാകുളം ജില്ലയിൽ ആരോഗ്യവകുപ്പിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അംഗപരിമിതർക്കുള്ള യു ഡി ഐ ഡി കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് അംഗപരിമിതരുടെ അപേക്ഷകൾ പരിശോധിക്കാനും വിവരങ്ങൾ ക്രോഡീകരണം നടത്തുന്നതിലേക്ക് രണ്ട് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ ആവശ്യമുണ്ട്. യോഗ്യത പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഉണ്ടായിരിക്കണം, ഡി സി അല്ലെങ്കിൽ പി ജി ഡി സി ഉണ്ടായിരിക്കണം. ഒരു മെഡിക്കൽ ഓഫീസറുടെ ഒഴിവുണ്ട്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് എം ബി ബി എസ് ഉണ്ടായിരിക്കണം, ടി സി എം സി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. രണ്ട് മാസം കാലയളവിലേക്ക് താൽക്കാലികമായാണ് നിയമനം പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് വിശദമായ ബയോഡേറ്റ മെയിൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ്. ജൂലൈ 14 വൈകിട്ട് 4 ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി നോക്കാം. അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കരാർ നിയമനം. എറണാകുളം ജില്ലയിലെ ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. എസ് എസ് എൽ സിയും ഐ ടി ഐ എൻ ടി സി വിവിധ ട്രേഡുകളിലെ എൻ എ സിയുമാണ് യോഗ്യത. പ്രസ്തുത മേഖലകളിൽ 3 പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 15 മുൻപായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. 15/7/2022 കണക്കാക്കിയാണ് പ്രായം പരിഗണിക്കുന്നത്. നിയമാനുസൃത വയസ്സുള്ളവ അനുവദനീയമാണ്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 23,300 രൂപയാണ്. വിശദവിവരങ്ങൾ അറിയാനുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0484-242-4458. അപ്പോൾ എറണാകുളം ജില്ലയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഐ ടി ഐ എൻ ടി സി വിവിധ ട്രേഡുകളിലെ എൻ എ സിയുമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. പ്രസ്തുത മേഖലകളിൽ 3 പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 15 മുമ്പായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18-30 വയസ്സിനും ഇടയിലാണ്. നിയമാനുസൃത വയസ്സുള്ളവ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെന്റ് റൂൾ അനുസരിച്ചിട്ടുള്ള വയസ്സുകൾ ലഭിക്കുന്നതാണ്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 23,300 രൂപയാണ്. വിശദവിവരങ്ങൾ അറിയാനുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് അക്വേറിയം കീപ്പർ എന്ന പോസ്റ്റിലേക്കാണ്. വയനാട് ജില്ലയിൽ നിന്നാണ്. വയനാട് മത്സ്യ കർഷക വികസന ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോട് ശുദ്ധജല അക്വേറിയത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്വേറിയം കീപ്പറെ നിയമിക്കുന്നു. കോഴിതന വൈത്തിരി ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ ഹയർ സെക്കൻഡറി സയൻസ് ബി എച്ച് എസ് സി ഫിഷറീസ് സയൻസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പട്ടികവർഗ യുവതി യുവാക്കൾക്ക് ജൂലൈ 14/11 ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുമായി
ഇന്റർവ്യൂവിന് ഹാജരാകണം. വിശദവിവരങ്ങൾ അറിയാനുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0493629314. അപ്പൊ വയനാട് മത്സ്യ കർഷക വികസന ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോട് ശുദ്ധജല അക്വേറിയത്തിലേക്ക് അക്വേറിയം കീപ്പർ എന്ന പോസ്റ്റിലേക്കാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ വേക്കൻസി വന്നിട്ടുള്ളത്. പൊഴുതന വൈത്തിരി ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ ഹയർ സെക്കൻഡറി സയൻസ്, VHSC, ഫിഷറീസ് സയൻസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പട്ടികവർഗ യുവതി യുവാക്കൾക്ക് ജൂലൈ 14 രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്കൻസി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത, ജാതി, വയസ്സ്, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ജില്ലാ പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്, കരാർ നിയമനമാണ്. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന അതായത് PMMSY പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗിനായി ജില്ലയിൽ ഒരു ജില്ലാ പ്രോഗ്രാം മാനേജറെ 40,000 രൂപ പ്രതിമാസ വേതനാടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ 12 മാസത്തേക്ക് നിയമിക്കുന്നതിന് അപേക്ഷണിച്ചു. വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, വയസ്സ് തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ജൂലൈ 18 വൈകിട്ട് 5 എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ഡോക്ടർ സലീം അലി റോഡ്, ഹൈക്കോടതിക്ക് സമീപം, എറണാകുളം, PIN 6820018 എന്ന വിലാസത്തിൽ ലഭ്യമായിരിക്കണം. യോഗ്യത പറഞ്ഞിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് അല്ലെങ്കിൽ MSc സുവോളജി അല്ലെങ്കിൽ MSc മറൈൻ സയൻസ് അല്ലെങ്കിൽ MSc മറൈൻ ബയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷറീസ് ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മിനിമം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. പ്രായം 35 വയസ്സ് കൂടരുത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന അതായത് PMMSY പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗിനായിട്ടാണ് ജില്ലയിൽ ഒരു ജില്ലാ പ്രോഗ്രാം മാനേജറെ 40,000 രൂപ പ്രതിമാസ വേതനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ 12 മാസത്തേക്ക് നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുള്ളത്. വെള്ളപേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, വയസ്സ് തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് ജൂലൈ 18 വൈകിട്ട് 5 മണിക്ക് മുമ്പായി എത്തിക്കേണ്ടതാണ്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് ഓർ MSc സുവോളജി ഓർ MSc മറൈൻ സയൻസ് ഓർ MSc മറൈൻ ബയോളജി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് എക്കണോമിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷറീസ് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മിനിമം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇതിലേതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായം 35 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട്. അടുത്ത വേക്കൻസി നോക്കാം. കേന്ദ്ര സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓർ ഓവർസിയർ നിയമനത്തിന് 21-35 മധ്യ പ്രായമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് BTech ഡിപ്ലോമ IT യോഗ്യതയുള്ള അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷിച്ചു. ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. നിയമന കാലാവധി 1 വർഷം. പ്രതിമാസ ഓണററിയം 18,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 23 വൈകിട്ട് 5 മുമ്പായി കാപ്പനാട് സിവിൽ സ്റ്റേഷൻ 3rd floor ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0484242226. അപ്പോൾ കേന്ദ്ര സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയിലേക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് 21-35 മധ്യ പ്രായമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് BTech ഡിപ്ലോമ IT യോഗ്യതയുള്ള അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്നാണ് അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. നിയമന കാലാവധി 1 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിമാസ ഓണറേറിയം പറഞ്ഞിട്ടുള്ളത് 18,000 രൂപയാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 23 വൈകിട്ട് 5 മുമ്പായി കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3rd floor ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കുക. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായി വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ലോകത്തേക്ക് പോയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.